ആദ്യവാർത്തയിലേക്ക് വിശദമായി. അയോധ്യ തർക്കക്കേസിൽ സുപ്രീംകോടതിയിൽ ഇന്ന് അന്തിമവാദം തുടങ്ങും. തർക്കപ്രദേശം മൂന്നായി വിഭജിച്ച അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലുകളിലാണ് വാദം. അയോധ്യ തർക്കക്കേസിലെ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ 2010 ഫയൽ ചെയ്ത അപ്പീലുകളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അന്തിമവാദത്തിനായി പരിഗണിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ കേസ് പരിഗണിക്കാവൂ എന്ന കപിൽ സിബലിന്റെ ആവശ്യം തള്ളിയാണ് ഇന്ന് കേസ് കേൾക്കാൻ കോടതി തീരുമാനിച്ചത്. തർക്കഭൂമി രാംലല്ല നിർമോഹി അഖാഡ, സുന്നി വഖഫ് ബോർഡ് എന്നിവർക്ക് തർക്കഭൂമി വിഭജിച്ച് നൽകുകയായിരുന്നു ഹൈക്കോടതി. അപ്പീലുകളിൽ വേഗത്തിൽ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് കോടതിയെ സമീപിച്ചത്. കേസുമായി സ്വാമിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും വേഗത്തിൽ പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് കക്ഷികളിൽ ചിലരുടെ അഭിപ്രായം. തർക്കഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ എതിർപ്പില്ലെന്നറിയിച്ച് ഉത്തർപ്രദേശ് ഷിയ വഖഫ് ബോർഡ് നൽകിയ സത്യവാങ്മൂലവും കോടതിയുടെ പരിഗണനയ്ക്കെത്തും. ന്യൂസ് 18 ഡൽഹി. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ടിന്റെ കരട് തയ്യാറാക്കുന്നതിന് CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റും 13-ലും 14-ലും സംസ്ഥാന സമിതി യോഗവും ചേരും. ഹൈദരാബാദിൽ നടക്കുന്ന 22-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPM സംസ്ഥാന സമ്മേളനം ഈ മാസം 22 മുതൽ 25 വരെ തൃശൂരിലാണ്. സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള പ്രവർത്തന റിപ്പോർട്ടിന്റെ കരട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അടുത്ത ആഴ്ച ചേരുന്ന സംസ്ഥാന സമിതി യോഗം റിപ്പോർട്ടിന് അന്തിമരൂപം നൽകും. ജില്ലാ സമ്മേളനങ്ങളുടെ അവലോകനവും യോഗങ്ങളിൽ നടക്കും. വിവാദങ്ങളും വിഭാഗീയതയുമില്ലാതെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം. ബിനോയ് കോടിയേരിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സമ്മേളനങ്ങളുടെ നിറം കെടുത്തിയെന്ന വിലയിരുത്തലുമുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ ഇക്കാര്യം ചർച്ച ചെയ്തതിനാൽ വിഷയം വീണ്ടും പരിഗണിക്കാനിടയില്ല. എന്നാൽ സംസ്ഥാന സമിതിയിൽ വിവാദം ചർച്ചയായേക്കും. ബിനോയ് വിഷയത്തിൽ കോടിയേരിയുടെ നിലപാടുകൾക്ക് സെക്രട്ടേറിയറ്റ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ബിനോയ്ക്കെതിരെ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ ഇന്ത്യയിലും ദുബായിലും ഒരു കേസുമില്ലെന്നായിരുന്നു 25-ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ്. ബിനോയ് കേസും യാത്രാവിലക്കും നേരിടുന്ന പുതിയ സാഹചര്യത്തിൽ CPM സ്വീകരിക്കുന്ന നിലപാട് ശ്രദ്ധേയമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. നിലമ്പൂർ മേഖലയിൽ കോളറ സ്ഥിരീകരിച്ചു. രോഗബാധയെ തുടർന്ന് രണ്ടുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തേഞ്ഞിപ്പാലത്ത് ജപ്പാൻ ജ്വരത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന സൂചനയെ തുടർന്ന് വിദഗ്ധ സംഘം പരിശോധന നടത്തി. നിലമ്പൂർ മേഖലയിലാണ് ഒരിടവേളയ്ക്ക് ശേഷം കോളറ റിപ്പോർട്ട് ചെയ്തത്. രോഗം സ്ഥിരീകരിച്ചയാളും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചയാളും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആരോഗ്യവകുപ്പ് നടത്തിയ തുടരന്വേഷണത്തിൽ പട്ടാമ്പി സ്വദേശിയെ സമാന ലക്ഷണങ്ങളുമായി തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. രോഗബാധിത മേഖലകളിൽ ശുചീകരണം, ക്ലോറിനേഷൻ എന്നിവയുൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഒരു കോളറ കേസ് ആണെങ്കിൽ പോലും നമ്മൾ അത് എത്രയും പെട്ടെന്ന് കണ്ടെയ്ൻമെന്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളത് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തേഞ്ഞിപ്പാലത്ത് അടുത്തിടെയുണ്ടായ 3 പനിമരണങ്ങൾ ജപ്പാൻ ജ്വരത്തെ തുടർന്നാണെന്ന സംശയം ആരോഗ്യവകുപ്പിനുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കുന്നതിനായി മണിപ്പാലിൽ നിന്നുള്ള വിദഗ്ധ സംഘം മേഖലയിൽ പരിശോധന തുടങ്ങി. 15 ദിവസം ഇടപെട്ട് 2 ഡെത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സർവീസ് അത് വളരെ സീരിയസ് ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. അതിനകത്ത് എന്തെങ്കിലും ഇൻഫെക്റ്റീവ് പത്തോളജി ഉണ്ടോ എന്നുള്ളത് മാത്രം നോക്കാനാണ് റിസൾട്ട്. നമ്മൾ നോക്കി അതിൻ്റെ ഇതുവരെയുള്ള ടെസ്റ്റുകളെല്ലാം നെഗറ്റീവാണ്. മരിച്ചവരുടെ രക്തസാമ്പിളുകളും പ്രദേശത്തെ കൊതുകുകളും പ്രാണികളും ഉൾപ്പെടെ സൂക്ഷ്മജീവികളുടെ സാമ്പിളുകളും സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കും. ന്യൂസ് 18 മലപ്പുറം. KSRTC പെൻഷൻ കുടിശ്ശിക ഈ മാസം വിതരണം ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ തീരുമാനം. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴിയാണ് പെൻഷൻ വിതരണം ചെയ്യുക. പെൻഷൻ മുടക്കമില്ലാതെ ലഭിച്ചാൽ മാത്രമേ സെക്രട്ടേറിയറ്റിന് മുൻപിലെ നിരാഹാര സമരം അവസാനിപ്പിക്കൂ എന്നാണ് പെൻഷൻകാരുടെ നിലപാട്. ഈ മാസം 15-ന് മുൻപ് കൺസോർഷ്യം രൂപീകരിക്കുമെന്ന് സഹകരണ മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. തുടർന്ന് സർക്കാരും KSRTC കൺസോർഷ്യവും ധാരണാപത്രം ഒപ്പിടും. കുടിശ്ശിക നൽകുന്നതിന് പുറമെ അടുത്ത മാസം മുതൽ മുടക്കമില്ലാതെ പെൻഷൻ വിതരണം നടത്താൻ വേണ്ട ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും. ജൂലൈ വരെയാണ് പുതിയ സംവിധാനം നിലനിൽക്കുക. ഹ്രസ്വകാല വായ്പകൾ ദീർഘകാലത്തേക്കാക്കുകയും പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതോടെ പിന്നീട് KSRTC തന്നെ പെൻഷൻ നൽകാൻ സജ്ജമാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. നിലവിൽ 5 മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത്. ഏകദേശം 254 കോടി രൂപ. അതേസമയം സർക്കാരിന്റെ ഉറപ്പിൽ വിശ്വാസമില്ലെന്നാണ് സമരം നടത്തുന്ന പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രവർത്തകരുടെ നിലപാട്. കറക്റ്റായിട്ട് ഇതുവരെ പെൻഷൻ തന്നിട്ടില്ല. ഈ സർക്കാർ വന്നതിന് ശേഷം ഇതുവരെ ഒരു മാസം പോലും കറക്റ്റായിട്ട് പെൻഷൻ കിട്ടിയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? സർക്കാർ പറഞ്ഞിട്ടുള്ള ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും നടപ്പിലായി. 19 മാസമായി ഈ സർക്കാർ വന്നിട്ട് ഒരു മാസം പോലും കൃത്യമായിട്ട് പെൻഷൻ തന്നിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? പെൻഷൻ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നമ്മളിന് ഒരാൾ അവശേഷിക്കുന്നവരുടെ കൂടെ കിടന്ന് മരിക്കും, അതാണ് നമ്മൾ ലക്ഷ്യം. നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് ജീവിക്കാൻ മാർഗമൊന്നുമില്ല.
സാമ്പത്തികമായിട്ടൊന്നുമില്ല, നമ്മൾ ഇതുകൊണ്ട് ജീവിച്ചവരാണ്. ഈ 6 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യം എന്തെന്ന് കേട്ടാൽ അത് അപ്പോഴും എന്തെങ്കിലും പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യണം? 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ പട്ടിണി കിടക്കണോ? അപ്പോൾ അതിനൊരു തീരുമാനം നമ്മൾ നേതാക്കൾ പോയി ചോദിച്ചിട്ട് ഒരു മറുപടി അവർ പറയുന്നില്ല. പെൻഷൻ മുടങ്ങിയതോടെ നിരവധി പേർ കടുത്ത ദുരിതത്തിലായ സാഹചര്യത്തിലാണ് സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ നൽകാനുള്ള ബജറ്റ് നിർദ്ദേശം വേഗത്തിൽ നടപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പണമിടപാട് സഹകരണ ബാങ്കുകൾ വഴി നടത്തണമെന്ന നിർദ്ദേശം സഹകരണ കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന നയത്തിന്റെ കരട് രേഖയിലാണ് ഇക്കാര്യമുള്ളത്. കേരള ബാങ്ക് രൂപീകരണത്തിന് ഊന്നൽ നൽകിയാണ് രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രാഥമിക സഹകരണ ബാങ്കുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക ബാങ്കാക്കി മാറ്റണമെന്നാണ് സഹകരണ കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരട് രേഖയിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്. പഞ്ചായത്തോ വില്ലേജോ ആണ് പ്രാഥമിക സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധി. അതിനാൽ പഞ്ചായത്തിന്റെ പണമിടപാട് സ്ഥാപനങ്ങളാക്കി സഹകരണ ബാങ്കുകളെ മാറ്റണം. കേരള ബാങ്ക് രൂപീകരണത്തിന് മുമ്പായി സംസ്ഥാന ജില്ലാ ബാങ്കുകളുടെ ലയനത്തിനും നിർദ്ദേശമുണ്ട്. ശനിയാഴ്ച കണ്ണൂരിൽ തുടങ്ങുന്ന 8-ാമത് സഹകരണ കോൺഗ്രസിൽ സഹകരണ നയത്തിന്റെ കരട് രേഖ ചർച്ച ചെയ്യും. ഇപ്പോൾ സഹകരണ കോൺഗ്രസിൽ നമ്മുടെ ഈ സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒക്കെയുള്ള ചർച്ചകളാണ് ആ സെമിനാർ ഓരോ സെമിനാറിലും നടക്കുന്നത്. പക്ഷേ ഇത്തവണ മുൻ സെമിനാർ പിന്നെ സഹകരണ കോൺഗ്രസ് വ്യത്യസ്തമായിട്ട് ഒരു സഹകരണ നയം കേരളത്തിൽ രൂപീകരിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നമ്മുടെ കേരള ഗവൺമെൻറ്റിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രിയാണ് ആ നയം ഈ സെമിനാറിൽ അവതരിപ്പിക്കുക. സഹകരണ കോൺഗ്രസിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സഹകരണ വകുപ്പ് മന്ത്രിമാരും പങ്കെടുക്കും. 3000-ത്തോളം പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ന്യൂസ് 18 കണ്ണൂർ. വടയമ്പാടിയിലെ ദളിതരുടെ ഭൂമി തിരികെ പിടിക്കാൻ ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി മാവോയിസ്റ്റ് ലഘുലേഖ. സിപിഎമ്മിനെയും പോലീസിനെയും രൂക്ഷഭാഷയിൽ വിമർശിക്കുന്നതാണ് മാവോയിസ്റ്റ് പശ്ചിമഘട്ട മേഖലാ കമ്മിറ്റി വക്താവ് ജോഗിയുടെ പേരിലുള്ള കുറിപ്പ്. സിപിഎമ്മും സംഘപരിവാറും ദളിതരെ ആക്രമിക്കുന്നതിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെന്നും ലഘുലേഖ ആരോപിക്കുന്നു. വടയമ്പാടിയിലെ ദളിത് സമരത്തിൽ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിക്കുക എന്ന തലക്കെട്ടിലാണ് മാവോയിസ്റ്റ് ലഘുലേഖ. വടയമ്പാടിയിലെ സ്വാഭിമാന കൺവെൻഷൻ തടഞ്ഞ പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് ലഘുലേഖയിൽ വിമർശിക്കുന്നു. ദളിതർക്ക് നേരെ സാമൂഹ്യ അതിക്രമങ്ങളും ജാതിയെഴുത്ത വിലക്കുകളും വർദ്ധിക്കുന്നു. ഇതിന് കുടപിടിക്കുന്നതാണ് സിപിഎമ്മിന്റെ മൃദുഹിന്ദുത്വ സമീപനം. ജാതിക്കോമരങ്ങളുടെ സംരക്ഷകരാകാൻ പോലീസിന് സിപിഎം ഊർജ്ജം പകരുകയാണ്. ജാതിമതിൽ കെട്ടിയുയർത്തിയവരെ സംരക്ഷിക്കുന്ന നടപടി കപട കമ്മ്യൂണിസ്റ്റുകളുടെ ദളിത് വിരുദ്ധ സവർണ പക്ഷപാതിത്വമാണ് തുറന്നു പ്രഖ്യാപിച്ചത്. ജാതിമതിൽ പൊളിച്ചു നീക്കാത്ത സർക്കാർ ഐത്തത്തിനെതിരെ ശബ്ദിക്കുന്നത് ശുദ്ധ തട്ടിപ്പാണ്. നവോത്ഥാന മൂല്യങ്ങളിൽ ഊറ്റം കൊള്ളുന്ന സിപിഎമ്മിന്റെ കാപ്പറ്റ്യത്തെ തിരിച്ചറിയണം. സ്വാഭിമാന കൺവെൻഷൻ അലങ്കോലപ്പെടുത്തിയ സംഘപരിവാറിനെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. ദളിതരെ അറസ്റ്റ് ചെയ്ത് നീക്കി ജനാധിപത്യ കൂട്ടായ്മയെ തകർക്കാനാണ് ശ്രമമെന്നും മാവോയിസ്റ്റ് ലഘുലേഖ കുറ്റപ്പെടുത്തുന്നു. വടയമ്പാടിയിലെ ദളിത് ഭൂസംരക്ഷണ സമിതിയുടെ സമരത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്നാണ് പോലീസ് ഉയർത്തുന്ന ആക്ഷേപം. ഇതിന് ബലം പകരുന്നതാണ് സിപിഐ മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ ഈ ലഘുലേഖ. ശ്യാം ദേവരാജ്, ന്യൂസ് 18, കൊച്ചി. വല്ലാർപാടം പദ്ധതിക്കായി മൂലംപള്ളിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർ വർഷം 10 കഴിഞ്ഞിട്ടും സ്വന്തമായി കിടപ്പാടമില്ലാതെ അലയുന്നു. അനുവദിച്ച ചതുപ്പ് ഭൂമിയിൽ നിർമ്മിച്ച വീടുകളെല്ലാം ചെരിയുകയാണ്. മൂലംപള്ളിയിൽ നിന്ന് കുടിയിറക്കിയവർക്കായി നൽകിയ തുതിയൂരിലെ ഭൂമിയിൽ നിർമ്മിച്ച 3-നില വീടാണിത്. ഓരോ വർഷവും ഇതിന്റെ ചരിവ് കൂടിക്കൂടി വരുന്നു. ഈ ചതുപ്പ് ഭൂമിയിൽ വീട് നിർമ്മിച്ചാൽ ആരുടെയും അനുഭവം ഇതാകും. അതിനാൽ ഭൂമി ലഭിച്ചവർ ഇവിടെ വീട് വയ്ക്കാൻ ഭയക്കുന്നു. പൈലിംഗ് നടത്താൻ ₹75,000 വീതം അനുവദിച്ച് സർക്കാർ ഉത്തരവായിരുന്നു. എന്നാൽ അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. വീട് നിർമ്മിക്കും വരെ നൽകുമെന്ന് പറഞ്ഞ പ്രതിമാസ വാടകയായ ₹5,000 കൃത്യമായി ലഭിക്കുന്നില്ല. മൂലംപള്ളിക്കാർക്കായി സർക്കാർ കണ്ടെത്തിയ 7 പുനരധിവാസ സ്ഥലങ്ങളിൽ 6 ചതുപ്പ് നിലങ്ങളാണ്. വീട് വെക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത്. ഒന്നാമത് ഇവിടെ പൈലിംഗ് ചെയ്തിട്ട് വേണം, രണ്ട് വീട് വെക്കിച്ചിട്ട് തിരിഞ്ഞു കിടക്കണേന്. അതിനൊക്കെ നമുക്കില്ലാത്ത പൈസ ഉണ്ടാക്കി ഇവിടെ പൈലിംഗ് അടിച്ച് വീട് വെച്ചാൽ കിടക്കാൻ പറ്റാതെ സാധിക്കൂലല്ലോ. അതുകൊണ്ട് ഇപ്പോഴും വാടക തന്നെ കിടക്കണത്. കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ വീണ്ടും ഭൂമിക്കായി സമരപാതയിലാണ്. വികസനത്തിനായി ത്യാഗം അനുഭവിച്ചവരെ സർക്കാർ വഞ്ചിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം സമരം ഉദ്ഘാടനം ചെയ്ത VM സുധീരൻ ആവശ്യപ്പെട്ടു. കുടിയിറക്കപ്പെട്ട വീടുകളിൽ നിന്നും ഇറങ്ങേണ്ടി വന്ന മുഴുവൻ പേർക്കും സ്വന്തം സ്ഥലത്ത് സ്വന്തം വീടുകളിൽ സുരക്ഷിതമായി താമസിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക. ഈ പ്രോജക്റ്റ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടി കുറേ പേര് മാത്രം ബലിയാടുകളാകുക എന്നുള്ളത് ഒരിക്കലും ശരിയായ നടപടിയല്ല. അവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, സമൂഹത്തിനുണ്ട്, നമുക്ക് എല്ലാവർക്കുമുണ്ട്. കിടപ്പാടമില്ലാതെ ദുരിത ജീവിതം നയിച്ച 22 പേർ കഴിഞ്ഞ 10 വർഷത്തിനകം മരിച്ചു. ചിലർ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു. വികസന പ്രവർത്തനത്തിന്റെ പേരിലാണ് മൂലംപള്ളിയിലെ 56 കുടുംബങ്ങളെ 10 വർഷം മുമ്പ് കുടിയൊഴിപ്പിച്ചത്. എന്നാൽ
അന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട 56 കുടുംബങ്ങളിൽ 54 പേരും ഇപ്പോഴും വഴിയാധാരമാണ്. പക്ഷേ ഇവരെ മാറി മാറി വരുന്ന ഒരു സർക്കാരും തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുന്നില്ല. ക്യാമറമാൻ ശ്രീജിത് സി കല്ലുമുട്ടിക്കൊപ്പം എൻ ശ്രീനാഥ്, ന്യൂസ് 18, കൊച്ചി. ചേർത്തല KVM ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം പരിഹരിക്കുന്നതിനുള്ള ചർച്ച ഇന്ന് വൈകിട്ട് 6 തൊഴിൽ മന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയിൽ മന്ത്രി പി തിലോത്തമനും പങ്കെടുക്കും. കഴിഞ്ഞയാഴ്ച നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ സംസ്ഥാന വ്യാപക സമരം നടത്തുമെന്നും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിരുന്നു. മാലിദ്വീപിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യയുടെ സൈനിക ഇടപെടൽ വേണമെന്ന് ആവർത്തിച്ച് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ്. ഇന്ത്യയുടെ ഇടപെടലിനെ എതിർക്കുന്ന ചൈനയെ തള്ളിയാണ് നഷീദ് നിലപാട് ആവർത്തിച്ചത്. വിദേശ ഇടപെടൽ പാടില്ല എന്നും ആഭ്യന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് ചൈനീസ് നിലപാട്. വിഷയം കൂടുതൽ വഷളാവാനേ കാരണമാകുമെന്ന് നഷീദ് ട്വിറ്ററിൽ കുറിച്ചു. 1988 സമാനമായ വിഷയമുണ്ടായപ്പോൾ ഇന്ത്യ സൈനിക ഇടപെടൽ നടത്തി തിരിച്ചുപോയി. ഇന്ത്യ കയ്യേറ്റക്കാരല്ല, മറിച്ച് വിമോചകരാണ് എന്നും നഷീദ് കൂട്ടിച്ചേർത്തു. മാലിയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സൈനിക ഇടപെടലിന്റെ സൂചനയൊന്നും നൽകിയിട്ടില്ല. വാക്കുകളെ കയ്യൂക്കുകൊണ്ട് നേരിടുന്ന സമ്പ്രദായം നല്ലതല്ല എന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കുരീപ്പുഴ ശ്രീകുമാറിന് നേരെയുള്ള അതിക്രമത്തിനെതിരെ ശക്തമായി പ്രതികരിക്കണം. പി കെ ഉദയഭാനു ഫൌണ്ടേഷൻ പുരസ്കാരം സംഗീത സംവിധായകൻ MK അർജുൻ മാസ്റ്റർക്ക് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. അംഗീകരിക്കാൻ ഇഷ്ടമല്ലാത്ത ആശയങ്ങളെ വാദങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അല്ലാത്ത പക്ഷം കലയും സംസ്കാരവും ചില വട്ടങ്ങളിലേക്ക് ഒതുങ്ങുന്ന കാലം അതിവിദൂരമല്ലെന്നും മന്ത്രി. ശ്രീകുമാരന്റെ അഭിപ്രായങ്ങളുടെ മുനയൊടിക്കാൻ, കുന്തമുനയൊടിക്കാൻ വാദഗതികളുടെ കുന്തമുനിയാണ് വേണ്ടത്. അല്ലാതെ അതിന് പകരം കയ്യൂക്കിന്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഒരു നല്ല സമ്പ്രദായമല്ല നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. KP ഉദയഭാനു ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച കാനനച്ചായിൽ എന്ന അനുസ്മരണ ചടങ്ങിൽ MK അർജുനൻ മാസ്റ്ററെ ആദരിച്ചു. ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന മനുഷ്യസ്നേഹിയായിരുന്നു KP ഉദയഭാനു എന്ന് അർജുനൻ മാസ്റ്റർ. നമ്മുടെ ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ മനുഷ്യസ്നേഹിയാണ് ഉദയഭാനു സാർ. വാക്കുകൾ അനുവാചകന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു KP ഉദയഭാനുവെന്ന് ജി വേണുഗോപാൽ. അദ്ദേഹം അന്ന് പാടിയിരുന്ന കാലങ്ങളിലെല്ലാം അദ്ദേഹം വാക്കുകൾ അറിഞ്ഞ് അതേസമയം മനസ്സിൽ കൂടെ അത് അറിയാതെ കടന്നുപോയി, അറിയാതെ തന്നെ അത് മറ്റൊരു കേൾവിക്കാരന്റെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കുന്ന ഒരു സബ്കോൺഷ്യസ് സ്റ്റൈലായിരുന്നു അദ്ദേഹം കൊണ്ടുവരുന്നത്. അർജുനൻ മാസ്റ്ററുടെയും KP ഉദയഭാനുവിന്റെയും ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത സന്ധ്യയും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. ന്യൂസ് 18, തിരുവനന്തപുരം. അട്ടപ്പാടിയിൽ ആദിവാസികളുടെ പരമ്പരാഗത ക്ഷേത്രമായ മല്ലീശ്വര ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ട്രസ്റ്റി അംഗങ്ങളെ നിയമിച്ചതിൽ പ്രതിഷേധം. ആരോപണ വിധേയരായ മുൻ ക്ഷേത്ര ഭാരവാഹികളെയാണ് നിയമിച്ചത് എന്നും ഇത് അംഗീകരിക്കാനാവില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത്. അട്ടപ്പാടിയിലെ 192 ആദിവാസി ഊരുകളുടെയും പരമ്പരാഗത ക്ഷേത്രമായി കാണുന്ന ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ട്രസ്റ്റി അംഗങ്ങളെ നിയമിച്ചതിനെതിരെയാണ് ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അർഹരായ പാരമ്പര്യ അവകാശികളെ തടഞ്ഞ് അഴിമതി ആരോപണം നേരിടുന്നവരെയാണ് ട്രസ്റ്റി അംഗങ്ങളായി നിയമിച്ചിട്ടുള്ളതെന്നും ഇത് പിൻവലിക്കണമെന്നും മൂപ്പന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. ഈ ആരോപണ വിധേയർ ക്ഷേത്രം ഗുണ്ടായിസത്തിൽ കൂടെ കൈയടക്കി അവിടെ നമ്പൂതിരിമാരെയും മേനോന്മാരെയും വെച്ച് പല പല ക്രിയകളും ഇതുകളെല്ലാം നടത്തി അവിടുത്തെ അഷ്ടമംഗല്യ പൂജ, രുദ്രപൂജ, ആദിവാസികളുടെ ആചാരങ്ങളെല്ലാം മാറ്റി മൂലസ്ഥാന ശിവലിംഗ വിഗ്രഹം വരെ പൊളിച്ചു മാറ്റിയ സംഭവങ്ങൾ വരെ ഉണ്ട്. അട്ടപ്പാടിയിലെ ഒസത്തിയൂർ, കൊല്ലംകടവ്, അബ്ബണ്ണൂർ, പൊട്ടിക്കൽ എന്നീ ഊരുകളിലുള്ളവർക്കാണ് മല്ലീശ്വര ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനുള്ള അവകാശം. മറ്റ് ഊരുകളിലുള്ളവർക്ക് ക്ഷേത്രഭരണത്തിൽ ഇടപെടാനാവില്ല. എന്നാൽ ഇത് അട്ടിമറിച്ച് പാരമ്പര്യ അവകാശിയല്ലാത്തയാളെ ട്രസ്റ്റി ചെയർമാനാക്കിയത് അംഗീകരിക്കാനാവില്ലെന്നാണ് മൂപ്പന്മാരിൽ ഒരു ഭാഗം പറയുന്നത്. മലബാർ ദേവസ്വം ബോർഡ് അനാവശ്യമായി ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുകയാണെന്നും ഇവർ പറയുന്നു. എന്നാൽ ട്രസ്റ്റി അംഗങ്ങൾ മുഴുവനും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മലബാർ ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18, പാലക്കാട്. ഗവാലി സംഗീത നിശയോടെ 3rd സാഹിത്യോത്സവത്തിന് തുടക്കമായി. കോഴിക്കോടിന്റെ സൂഫി സംഗീത പാരമ്പര്യത്തെ വിളിച്ചോതുന്നതായിരുന്നു സംഗീതരാവ്. ഇശലുകൾ പെയ്തിറങ്ങിയ സംഗീതരാവ്. തേരെ നാമ് സേ ശുരു, തേരെ നാമ് തേ
ഖവാലി മഹബിൽ ഈസമ ആസ്വാദകരെ സംഗീതമഴയിൽ നനയിപ്പിച്ച നിമിഷങ്ങൾ. കേരള സാഹിത്യോത്സവത്തിന് തുടക്കം കുറിച്ച സംഗീതരാവിനെ ആസ്വാദകർ ഒഴുകിയെത്തി. ഓരോ ഗാനങ്ങളും ആസ്വാദകർക്ക് പുത്തനുണർവ് നൽകുന്നതായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഫോർട്ടുകൊച്ചിയിൽ ഒരു സംഘം യുവാക്കൾ ചേർന്ന് ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഫോർട്ടുകൊച്ചിയുടെ പെരുമ വീണ്ടെടുക്കാനും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് ഫെസ്റ്റിവൽ. ഇനിയുള്ള 7 രാവുകൾ ഫോർട്ടുകൊച്ചിക്ക് ഉത്സവമാണ്. സൂഫി സംഗീതത്തിന്റെ ലയവിസ്മയത്തോടെയാണ് ആദ്യ രാവിന് തുടക്കമായത്. ഭ്രമണ നൃത്തത്തിന്റെ മാസ്മരികതയിൽ കാണികളും പ്രകൃതിയും ലയിച്ചു. I think it's really cool. We were just sort of wandering along the beach and we found it and I thought it was really awesome that you know they're showcasing it. ഇനിയുള്ള ദിവസങ്ങളിൽ ചിത്രരചന, കളരിപ്പയറ്റ്, പട്ടം പറത്തൽ, ക്യാമ്പ് ഫയർ, വയലിൻ വാദനം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറും. 14 പുലർച്ചെ ദീപപ്രഭയിൽ ലാൻഡേണുകൾ പറത്തിയായിരിക്കും ഉത്സവം സമാപിക്കുക. കാരണം സ്കൈലാൻഡർ ഫെസ്റ്റ് പൊതുവെ അങ്ങനെ ഓവറായിട്ട് ആരും ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു ടൈം ചൂസ് ചെയ്തു, ഏർലി മോർണിംഗ് 3:30. സോ കാറ്റുവാണെങ്കിലും എന്താണെങ്കിലും ആ ടൈമിൽ പൊതുവെ വളരെ കുറവാണ്. സോ ആ ടൈമിന് ആർക്കാണോ ചെയ്യുന്നത്, കാരണം അതിൽ നമ്മൾ ചെറിയൊരു എമൗണ്ട് വെച്ചാണ് ചെയ്യുന്നത്, അതിന്റെ എമൗണ്ട് നമ്മൾ ഇതിൽ ചാരിറ്റി എന്നുള്ള രീതിയിൽ തന്നെ കാണുന്നത്. ആദ്യമായാണ് ഫോർട്ട് കൊച്ചിയിൽ യുവാക്കൾ ചേർന്ന് ഉത്സവം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ കൈരളി ശ്രീ മാതൃകയിൽ തിയേറ്റർ കോംപ്ലക്സ് വരുന്നു. ഫോർട്ട് കൊച്ചിയിലെ കോക്കേഴ്സ് തിയേറ്റർ മാറ്റി തിയേറ്റർ കോംപ്ലക്സും സാംസ്കാരിക നിലയവുമാക്കാൻ കൊച്ചി കോർപ്പറേഷൻ നടപടികൾ തുടങ്ങി. പശ്ചിമ കൊച്ചിയിലെ കോക്കേഴ്സ് തിയേറ്ററാണ് മുഖം മിനുക്കുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും ചലച്ചിത്ര അക്കാദമിയുടെയും സഹായത്തോടെയാണ് പദ്ധതി. കൊച്ചിയിലെ സിനിമാ പ്രേമികളുടെ ദീർഘകാലമായുള്ള ആവശ്യം ഇതോടെ യാഥാർത്ഥ്യമാകുകയാണ്. കോക്കേഴ്സ് തിയേറ്റർ നിലനിൽക്കുന്ന 85 ഏക്കർ സ്ഥലവും കെട്ടിടവും നഗരസഭ ഏറ്റെടുത്തു. കോക്കേഴ്സ് തിയേറ്റർ പ്രവർത്തിക്കുന്നത് നഗരസഭയുടെ 86 സെന്റ് സ്ഥലത്താണ്. അത് പണ്ട് ലീസിന് കൊടുത്താണ് ടി കെ പരിക്കുട്ടിക്ക്. അത് കൈമാറി വേറൊരു വ്യക്തിയിലെത്തി, ലീസ് തുക അടക്കാതെ വന്നു, നഗരസഭയുമായി കേസിൽ വന്നു, അങ്ങനെ കേസ് നഗരസഭയ്ക്ക് അനുകൂലമായി. 25 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഷിവാഗോ, ജെങ്കിസ് ഖാൻ, ബൈബിൾ ഉൾപ്പെടെ നിരവധി ജനപ്രിയ ചിത്രങ്ങൾ കളിച്ച കോക്കേഴ്സ് ഇതോടെ ഓർമ്മയാകും. എന്ന് പറഞ്ഞാൽ പഴയ വെസ്റ്റേൺ മൂവീസ് വന്ന ഒരു കേരളത്തിലെ ഒരു സിനിമ തിയേറ്റർ ഉണ്ടെങ്കിൽ സേനയായിരുന്നു പഴയ കാലത്തെ വെസ്റ്റേൺ മൂവിയിൽ. അപ്പോൾ നീ സാരം കാശ് ഞങ്ങൾ ചെറുതല്ലേ, പാവപ്പെടെ 25 പൈസ കൊടുത്താൽ സിനിമ ഒന്നേ മുക്കാൽ രൂപ കൊടുത്താൽ കോക്കേഴ്സ് സിനിമ കാണാം ബാൽക്കണി ഇരുന്നാൽ. ഇപ്പോൾ പറ്റില്ലല്ലോ. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ 70mm ചിത്രം കളിച്ച ഈ തിയേറ്ററാണ് മുഖം മാറിയെത്തുന്നത്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരത്തേതുപോലെ ചലച്ചിത്രമേളകൾ സംഘടിപ്പിക്കാനും കൊച്ചിൻ കോർപ്പറേഷന് ലക്ഷ്യമുണ്ട്. ക്യാമറമാൻ ശ്യാംലാലിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി.